നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡയറി മിൽക്ക് ഉപയോഗിച്ചിട്ട്. കുറച്ച് ബ്രെഡും ഇതിനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ബ്രൗൺ പോർഷനൊക്കെ ഒന്ന് കളയാം. അപ്പോൾ ഇതിനായിട്ട് ബ്രെഡ് എടുക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക. അപ്പോൾ എൻ്റെ ബ്രെഡ് ഒരു ദിവസം ഇരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇരിക്കുമ്പോൾ കുറച്ച് ഹാർഡായി പോകും, അതുകൊണ്ടാണ് പറഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സൈഡ്സ് ഒന്നും കളയേണ്ട ആവശ്യമില്ല, നമുക്കിതെടുത്ത് വെക്കാം. ബ്രെഡ് ക്രംസൊക്കെ തയ്യാറാക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ സൈഡ്സൊക്കെ കളഞ്ഞ ബ്രെഡിനെ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് ബാർസിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരെണ്ണം എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം വെക്കാം. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് വലിയ ബാറുകളായതുകൊണ്ട് തന്നെ ഒരെണ്ണം വെച്ചാൽ തന്നെ നല്ലോണം സ്പ്രെഡായി വന്നോളും. ഇനി ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് പാല് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ലെയർ ഇതിന് മുകളിലേക്ക് വെക്കുമ്പോൾ ഒന്ന് സ്റ്റിക്കായിരിക്കാൻ വേണ്ടിയാണ്. ഒന്ന് സോഫ്റ്റാക്കി കൊടുക്കുന്നതാണ്. ഒരു നാല് വശവും ഒന്ന് സോഫ്റ്റാക്കി ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ശരിക്കും ഒട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല, ചെറുതായിട്ട് സ്പ്ലിറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നുണ്ടാവുക. പക്ഷെ അത് നമ്മൾ ഒന്ന് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശരിയായിക്കോളും. അപ്പോൾ ടോസ്റ്റ് ചെയ്യാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ വശത്തേക്കും. അപ്പോൾ ഒന്ന് മെൽറ്റായി വരട്ടെ. ഈ മെൽറ്റായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടെണ്ണം വീതം വെച്ച് കൊടുക്കുക, നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇത് വെറും 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. നമുക്ക് ചായയുടെ കൂടെ അല്ലാതെയും കഴിക്കാനായിട്ട് കുട്ടികൾ ചോക്ലേറ്റ്സും അല്ലെങ്കിൽ വിശക്കുന്നു എന്ന് പറയുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് അല്ലാതെ അവർക്ക് വിശപ്പ് വരാറുണ്ടല്ലോ സ്നാക്സൊക്കെ കഴിക്കാനായിട്ട്, ആ സമയത്തൊക്കെ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അപ്പുറത്തെ സൈഡ് ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കുകയും വേണം. അപ്പുറത്തെ സൈഡും നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പാക്കിയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമുണ്ടാവും കഴിക്കാനായിട്ട്. കണ്ടില്ലേ, ചോക്ലേറ്റ് നല്ല ഡയറി മിൽക്കിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡാർക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഡയറി മിൽക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് അത് തന്നെ എടുത്തത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കാണുമ്പോൾ വളരെ സൈസ് ചെറുതാണെങ്കിലും നമുക്ക് കഴിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കഴിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഒട്ടും പ്രയാസമൊന്നുമില്ല. ചോക്ലേറ്റും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാം. ഒരു അത്യാവശ്യം വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.